Hi friends, welcome to SJEC Cooking. Inna namukku oru adipoli fish biryani undakkam. Fish biryani undakkunnathinu vendi njan eduthirikkunnathu kingfish aanu. Nalla pole kazhugi vruthiyaakki fish eduthu vechirundu. ഇനി ഫിഷ് ബിരിയാണിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 തക്കാളി 6 മീഡിയം സൈസ് സവാള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില സവാളയും തക്കാളിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിന്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ കിംഗ് ഫിഷ് ആണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മീനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ ജീരകത്തിന്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മസാല തേച്ചു കൊടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം കോക്കനട്ട് ഓയിൽ വെച്ച് മീൻ ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫിഷ് പൊട്ടിപ്പോകാതെ എടുത്തു വെക്കണം ഇനി മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ സവാള വഴറ്റിയെടുക്കും സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ചെറുതായി വഴറ്റിയതിന് ശേഷം കൂടെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ തൈര് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില മല്ലിയില പുതിനയില എന്നിവ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തു വെച്ചിരിക്കുന്ന ഫിഷ് ഇതിൻ്റെ മുകളിലായി വെച്ചു കൊടുക്കാം എല്ലാ ഫിഷും മസാലയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായി 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുക ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടിത് മാറ്റി വെക്കുക ഇനി ബിരിയാണിക്ക് വേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം
പാൻ ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ ഗീ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഈ ചൂടായതിനു ശേഷം വയനയില, ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് ചെറുതായി വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഗ്ലാസ് അരിയാണ്. അതിനുവേണ്ടി 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീര് കൂടി ചേർക്കുന്നുണ്ട്. ബിരിയാണി റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കളറിന് വേണ്ടി മഞ്ഞൾപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, സവാള എന്നിവ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി റൈസും ഫിഷ് മസാലയും ലെയറായി സെറ്റ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തായി 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുത്ത് ബിരിയാണി ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി കിങ് ഫിഷ് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.